ഒരാൾ കൊല്ലപ്പെട്ടാൽ പ്രസ് മീഡിയ എല്ലാവരും പോലീസിനോട് ആരാന്ന് കണ്ടുപിടിച്ചോ, ക്ലൂ വല്ലതും കിട്ടിയോ, ഫിംഗർ പ്രിൻസ് വല്ലതും എന്നൊക്കെ ചോദിക്കും. എന്നാൽ ഒരാൾ അയാൾ ചെയ്യാൻ പോകുന്ന ഓരോ മേഡേഴ്സും പോലീസിനെ വിളിച്ച് പറഞ്ഞിട്ട് ചെയ്താൽ? ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സോഡിയാക് കില്ലറിനെ കുറിച്ചാണ്. ഞാൻ അക്കു, വെൽക്കം ടു അക്കൂസ് വ്യൂ. 1968 December 20th, കാലിഫോർണിയ ലേക്ക് ഹെർമൻ റോഡിൽ 17 വയസ്സുള്ള ഡേവിഡും 16 വയസ്സുള്ള ബെറ്റിയും അവരുടെ കാറിൽ വെടിയേറ്റ് മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. ഇത് സംഭവിച്ച് 6 മാസം കഴിഞ്ഞ് July 4th, 1969 22 വയസ്സുള്ള ഡാർലിനും 19 വയസ്സുള്ള മൈക്കിളും അവരുടെ കാറിൽ വെടിയേറ്റ് കിടക്കുന്നുണ്ടായിരുന്നു. ഈ രണ്ട് മേഡേഴ്സും അടുത്തടുത്ത് സെയിം ഏരിയയിലാണ് സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ ഈ മേഡർ സംഭവിച്ചതും പോലീസിന് ഒരു കോൾ വരുന്നു, രണ്ടു പേർക്ക് വെടിയേറ്റിട്ടുണ്ട്, നിങ്ങൾ പെട്ടെന്ന് വരണം, ഇതാണ് എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നു. പോലീസ് നിങ്ങൾ ആരാന്ന് ചോദിച്ചപ്പോൾ ഇവർ രണ്ടാളെയും ഷൂട്ട് ചെയ്തത് ഞാനാണ്, അതുമാത്രമല്ല 6 മാസം മുൻപുണ്ടായ മേഡേഴ്സ് ചെയ്തതും ഞാനാണെന്ന് പറഞ്ഞ് ആ കോൾ കട്ടാവുന്നു. പോലീസ് പറയുന്ന ഒരു കാര്യമുണ്ട്, എത്ര വലിയ ക്രിമിനൽ ആണെങ്കിലും അവനറിയാതെ തന്നെ അവനൊരു ക്ലൂ വിട്ടിട്ട് പോകുമെന്ന്. അതേപോലെ ഈ മേഡറിൽ സംഭവിച്ച എറർ, മൈക്കിളിന് വെടിയേറ്റിട്ടുണ്ടെങ്കിലും മൈക്കിൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. മൈക്കിൾ ഹോസ്പിറ്റലിലെത്തി ബോധം വന്നപ്പോൾ പറഞ്ഞത് അയാൾ കാണാൻ വെളുത്തിട്ടായിരുന്നു, ഒരു 25 to 30 വയസ്സുണ്ടാവും, ഒരു 100 കിലോ ഉണ്ടാവും എന്നായിരുന്നു. ഈ ക്ലൂസ്, ഫോൺ കോൾ ഇതെല്ലാം വെച്ച് ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കറക്റ്റ് 26 ദിവസം കഴിഞ്ഞ് അവിടെയുള്ള ലീഡിംഗ് ന്യൂസ് പേപ്പർ കമ്പനികൾക്ക് ഒരു ലെറ്റർ പോകുന്നു. ഫോണിൽ എന്താണോ പറഞ്ഞത് അത് തന്നെയായിരുന്നു ആ ലെറ്ററിലും ഉണ്ടായിരുന്നത്. സപ്പോസ് ഒരാളെ ആരെങ്കിലും വെട്ടിക്കൊന്നാൽ പോലീസ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും മീഡിയയോട് പറയില്ല. ഫോർ എക്സാമ്പിൾ, അയാളെ 4 സ്ഥലങ്ങളിൽ വെട്ടിയിട്ടുണ്ടെന്നേ പറയൂ, അല്ലാതെ എവിടെയൊക്കെ വെട്ടിയിട്ടുണ്ടെന്ന് പറയില്ല. ഇതേപോലുള്ള മൈന്യൂട്ട് ഡീറ്റെയിൽസ് എല്ലാം പോലീസിന് മാത്രമേ അറിയൂ. എന്നാൽ ആ ലെറ്ററിൽ പോലീസിന് മാത്രം അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ലെറ്റർ എഴുതുമ്പോൾ ആരാ എഴുതിയതെന്ന് അറിയാനായിട്ട് ഒരു സ്പേസിൽ അവരുടെ പേരോ സൈനോ ഇടില്ലേ, അവിടെ ഒരു പ്ലസ് മാർക്കും സർക്കിളും ഉണ്ടായിരുന്നു. ലൈക്ക് ഈ ഗെയിമിലൊക്കെ ഒരു ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മാർക്ക് ഉണ്ടാവില്ലേ, അതേപോലെ ഒരു സിമ്പലായിരുന്നു അത്. അതേപോലെ കുറച്ച് സ്ക്രാമ്പിൾഡ് വേർഡ്സായി കുറച്ച് സീക്രട്ട് കോഡ്സും ഉണ്ടായിരുന്നു. ഈ ലെറ്റേഴ്സ് അടുത്ത ദിവസത്തെ ന്യൂസ് പേപ്പറിൽ ഫ്രണ്ട് പേജിൽ വന്നില്ലെങ്കിൽ ഇതേപോലുള്ള മേഡേഴ്സ് ഇനിയും ഉണ്ടാവുമെന്ന് ആ ലെറ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ കോഡ്സ് ക്രാക്ക് ചെയ്താൽ ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താമെന്നും ആ ലെറ്ററിൽ ഉണ്ടായിരുന്നു. വേറെ വഴിയില്ലാതെ ഈ ന്യൂസ് പേപ്പർ കമ്പനികൾ അതിനെ ഫ്രണ്ട് പേജിൽ തന്നെ പബ്ലിഷ് ചെയ്യുന്നു. അത് പബ്ലിഷ് ചെയ്യപ്പെട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ഏജ്ഡ് കപ്പിൾസ് ആ കോഡ് ക്രാക്ക് ചെയ്ത് അതിലെന്താ ഉണ്ടായിരുന്നതെന്ന് കണ്ടെത്തി. അതിൽ പറഞ്ഞിരുന്നത്, എനിക്ക് ആളുകളെ കൊല്ലാൻ ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ മരിച്ചാൽ വീണ്ടും പുനർജനിക്കുന്നത് സ്വർഗത്തിലായിരിക്കും, അവിടെ ഞാൻ കൊന്നവർ എൻ്റെ അടിമകളായിരിക്കും, ഞാൻ എൻ്റെ പേര് പറയില്ല, ഞാനത് പറഞ്ഞാൽ ഞാൻ എൻ്റെ അടിമകളെ കളക്ട് ചെയ്യുന്നത് നിങ്ങൾ തടയും എന്നായിരുന്നു ആ കോഡ് ക്രാക്ക് ചെയ്തപ്പോൾ കിട്ടിയത്. 1 മാസം കഴിഞ്ഞ് വീണ്ടും ഒരു കപ്പിൾ ഈ കില്ലറിന് ഇരയാവുന്നു. ഇത്തവണ സെസിലയെയും ബ്രയാനെയുമാണ് ഇയാൾ കൊല്ലാൻ നോക്കിയത്. എന്നാൽ ഇത്തവണയും ഒരാൾ രക്ഷപ്പെട്ടു, അത് ബ്രയാനായിരുന്നു. പോലീസ് മൊഴിയെടുക്കാൻ വന്നപ്പോൾ ആസ് എക്സ്പെക്റ്റഡ് മൈക്കിൾ പറഞ്ഞ അതേ അടയാളങ്ങളായിരുന്നു ബ്രയാനും പറഞ്ഞത്. അത് കഴിഞ്ഞ് പോലീസ് ക്രൈം സ്പോട്ടിലേക്ക് പോയപ്പോൾ കണ്ടത് ബ്രയാൻ്റെ കാറിൽ ഈ 3 മേഡേഴ്സ് സംഭവിച്ച ഡേറ്റും ആൻഡ് ബൈ നൈഫ്, ഞാൻ ഈ ലാസ്റ്റ് മർഡർ കത്തി കൊണ്ടാണ് ചെയ്തതെന്നും എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് വന്ന അടുത്ത ലെറ്ററിൽ അയാൾക്ക് തന്നെ ഇട്ട പേരായിരുന്നു സോഡിയാക്ക്. അങ്ങനെയാണ് സോഡിയാക്ക് കില്ലർ എന്ന പേര് വന്നത്. അത് കഴിഞ്ഞ് 12-ാമത്തെ ദിവസം പോളിസ്റ്റൈൻ ഒരു ടാക്സി ഡ്രൈവർ ഒരു കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോകുന്നു. ആ കസ്റ്റമർ ടാക്സിക്കകത്ത് കയറിയതും പോളിസ്റ്റൈനെ ഒരു ഗണ്ണ് കൊണ്ട് ഷൂട്ട് ചെയ്യുന്നു ആൻഡ് ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് ആ കാറിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നാൽ ഇത്തവണ ആ കാറ് പാർക്ക് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് വീട്ടിലുള്ള ആളുകൾ ഈ കില്ലറിനെ ക്ലിയർ ആയിട്ട് കാണുന്നു. അതേപോലെ തൊട്ടടുത്തുള്ള സ്ട്രീറ്റിലെ പോലീസുകാർ ഈ ഗൺഷോട്ടിൻ്റെ സൗണ്ട് കേട്ട് ഓടി വരുമ്പോൾ ഒരാൾ കോട്ടൊക്കെ ഇട്ട് നടന്നു വരുന്നത് അവർ കാണുന്നു. അയാളെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുമ്പോഴാണ് അവരുടെ വാക്കി ടോക്കിയിൽ ഷൂട്ട് ചെയ്തത് ഒരു ആഫ്രിക്കൻ ആണ് എന്നൊരു ഇൻഫർമേഷൻ അവർക്ക് വരുന്നത്. വാക്കി ടോക്കിയിൽ ആഫ്രിക്കൻ ആണെന്ന് കേട്ടതോടെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന അമേരിക്കനെ വിട്ടിട്ട് അവർ ക്രൈം സ്പോട്ടിലേക്ക് പോകുന്നു. ഈ പോലീസുകാർ ആ ക്രൈം സ്പോട്ടിലേക്ക് പോയി ഈ കില്ലറെ കണ്ടവരോട് ചോദിച്ചപ്പോൾ അവർ ഈ കില്ലർ ഒരു അമേരിക്കൻ ആണെന്ന് പറയുന്നു. ഇതിലെന്തോ കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞ് വീണ്ടും കൺട്രോൾ റൂമിനെ കോൺടാക്ട് ചെയ്തപ്പോൾ സോറി ഇതൊരു മിസ്കമ്മ്യൂണിക്കേഷൻ കാരണം മാറിപ്പോയി, കില്ലർ
ഒരു അമേരിക്കൻ ആണെന്ന് അവർ പറയുന്നു. പോലീസുകാർ നമ്മൾ നേരത്തെ കണ്ടത് ഒരു അമേരിക്കൻ അല്ലേ, അയാളെ പോയി പിടിക്കാമെന്ന് വീണ്ടും അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ശരി, നിങ്ങൾ എന്തായാലും ആ കില്ലറെ കണ്ടില്ലേ, അപ്പോൾ നിങ്ങൾ അടയാളം പറയും, നമുക്കൊരു സ്കെച്ച് ആർട്ടിസ്റ്റിനെ വെച്ച് വരയ്ക്കാമെന്ന് ഹയർ ഒഫീഷ്യൽസ് പറയുന്നു. അങ്ങനെ പോലീസുകാരെയും വീട്ടുകാരെയും തനിച്ച് തനിച്ച് നിർത്തി അവരെ കൊണ്ട് അടയാളം പറയിപ്പിച്ച് വരച്ചപ്പോൾ കിട്ടിയ രണ്ട് സ്കെച്ചസും ഒരാളുടെ ആയിരുന്നു. അപ്പോഴാണ് നേരിട്ട് കണ്ടിട്ടും ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കാതെ പറഞ്ഞയച്ചത് സോഡിയാക് കില്ലറിനെയാണെന്ന് അവർക്ക് മനസ്സിലായത്. അതിനുശേഷം അയാളെ വേറെ ആരും കണ്ടിട്ടുമില്ല, അയാൾ വേറെ ആരെയും കൊന്നിട്ടുമില്ല.